Hello, my dear students. Welcome back to the next topic. Merits of external sources of recruitment or advantages of external sources of recruitment. കഴിഞ്ഞ രണ്ട് ക്ലാസ്സിൽ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സുകൾ ഏതൊക്കെയാണ്, റിക്രൂട്ട്മെന്റിന്റെ വിവിധ എക്സ്റ്റേണൽ സോഴ്സുകൾ ഏതൊക്കെയാണെന്ന് കഴിഞ്ഞ രണ്ട് ക്ലാസ്സിലായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. ഇനി ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ സോഴ്സസ് ഉപയോഗിച്ച് റിക്രൂട്ട്മെന്റ് നടത്തുമ്പോൾ കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് എന്ന് അതിന്റെ ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്നും ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അത് നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഫസ്റ്റ്, വൈഡസ്റ്റ് ചോയ്സ് എന്ന് വെച്ചാൽ എന്താ, വിശാലമായിട്ടുള്ള ഒരു ചോയ്സ് കിട്ടുകയാണ്, അല്ലെ, വിശാലമായി തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം കിട്ടുകയാണ്, ഡിഫറെന്റ് ചോയ്സ് നമുക്ക് ലഭ്യമാവുകയാണ്. അതായത് വിപുലമായിട്ടുള്ള രീതിയിൽ പരസ്യങ്ങൾ നൽകുന്നതിലൂടെയൊക്കെ സ്ഥാപനത്തിന് പുറത്തുനിന്ന് ഒരുപാട് അപേക്ഷകരെ കണ്ടെത്താൻ സാധിക്കുമല്ലോ. അപ്പൊ ഇതിലൂടെ മാനേജ്മെന്റിന് ഏറ്റവും മികച്ച ആളുകളെ ജോലിക്കായി തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നു. നോക്കിയാൽ ത്രൂ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ദ ഓർഗനൈസേഷൻ ഗെറ്റ്സ് വൈഡർ ചോയ്സ്. ഒത്തിരി ചോയ്സ് കിട്ടുവാണ് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ്. വിവിധ സോഴ്സുകളുണ്ട്, ന്യൂസ് പേപ്പർ ആയി, ടെലിവിഷൻ ആയി, അതുപോലെ തന്നെ ക്യാമ്പസ് ഇന്റർവ്യൂ, അങ്ങനെ ഒരുപാട് ചോയ്സ് ഉണ്ടല്ലോ. ഇന്റേണൽ സോഴ്സിന് രണ്ട് ഇതെല്ലാം ഉണ്ടാകുന്നുള്ളൂ, അതൊക്കെയാ പ്രൊമോഷനും ട്രാൻസ്ഫറും. അതിലുപരിയായിട്ട് എക്സ്റ്റേണൽ സോഴ്സിന് വൈഡർ ചോയ്സ് ലഭ്യമാണ്. നെക്സ്റ്റ്, ഫ്രഷ് ടാലന്റ് എന്ന് വെച്ചാൽ എന്താണ്, പുതിയ പ്രതിഭകളെ കണ്ടെത്താൻ സാധിക്കുന്നു, പുതിയ പുതിയ പ്രതിഭകളെ. അപ്പം ഇന്റേണൽ വഴിയാകുമ്പോൾ നിലവിലുള്ള ജീവനക്കാരല്ലേ, അവരെന്ന് പറയുന്നത് ഓൾഡ് ബ്ലഡാണ്. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യാന്ന് പറയുമ്പോൾ എന്താ, അവിടെ ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ് ആണ് അല്ലെ, പുതിയ ഫ്രഷ് ടാലന്റ് ആണ് അവിടെ വരുന്നത്. നിലവിലുള്ള ജീവനക്കാരുടെ അപര്യാപ്തത മൂലമോ അവർ നിയുക്ത ജോലിക്ക് പ്രാപ്തരാകാതിരിക്കുമ്പോഴാണ് സാധാരണയായിട്ട് ഈ എക്സ്റ്റേണൽ സോഴ്സിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഇതുവഴി നമുക്ക് വിപുലമായ തിരഞ്ഞെടുപ്പിനും കൂടുതൽ കഴിവുള്ള പുതിയ ആളുകളെ സ്ഥാപനത്തിലേക്ക് ആകർഷിക്കാനും സാധിക്കുന്നു. നിലവിലുള്ളതിനേക്കാൾ കൂടുതൽ കഴിവുള്ളവരും പുതിയ പുതിയ ടെക്നോളജിക്കൽ ആയിട്ടുള്ള ലേറ്റസ്റ്റ് കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുള്ള പഠിച്ച് ഇറങ്ങിയ ആളുകളെയും നമുക്ക് എക്സ്റ്റേണൽ സോഴ്സ് വഴി നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുന്നു. വിത്ത് എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് ഫ്രഷ് ആൻഡ് ന്യൂ ടാലന്റ് കം ടു ദി ഓർഗനൈസേഷൻ. എക്സ്റ്റേണൽ സോഴ്സ് വഴി എന്ത് സാധിക്കുന്നു, പുതിയതായിട്ടുള്ളതും ഫ്രഷ് ടാലന്റും ഒക്കെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് കൊണ്ടുവരുന്നതിന് സാധിക്കുന്നു. അപ്പൊ ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ് എന്നൊക്കെ അതിന് പകരം, ഫ്രഷ് ടാലന്റ് എന്നുള്ളതിന് പകരം നിങ്ങൾക്ക് അവിടെ എഴുതാം കേട്ടോ, ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ്. അത് പരീക്ഷയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വേറെ ഒരു പ്രത്യേക രീതി ചോദിച്ചതാണ്, അത് ഏത് സോഴ്സിലാണ് ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ് സാധ്യമാകുന്നത്, ഏതാണ്, എക്സ്റ്റേണൽ സോഴ്സിലാണ് കേട്ടോ. അപ്പൊ നെക്സ്റ്റ്, ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ നോളജ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാങ്കേതിക മായിട്ടുള്ള അറിവും കഴിവും ഉള്ളവരെയൊക്കെ ലഭ്യമാകുന്നു. ത്രൂ ക്യാമ്പസ് സെലക്ഷൻ ഓർഗനൈസേഷൻ ക്യാൻ ഗെറ്റ് എംപ്ലോയീസ് വിത്ത് ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ നോളജ്. ഇപ്പൊ ക്യാമ്പസ് ഇന്റർവ്യൂ വഴിയൊക്കെ ഓർഗനൈസേഷന് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി പഠിച്ചിറങ്ങുന്ന കാൻഡിഡേറ്റ്സിനെയൊക്കെ സ്വന്തമാക്കാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇന്റേണലിൽ പോയെന്നാൽ അവർ പണ്ട് പഠിച്ചിറങ്ങിയ പഴയ അറിവും കഴിവുകളിലേ അവർക്ക് ഉണ്ടാവുകയുള്ളൂ. അതിൽ നിന്ന് മാറി എക്സ്റ്റേണൽ സോഴ്സ് ആകുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോളജുമായിട്ട് ഇറങ്ങുന്ന കാൻഡിഡേറ്റിനെ കണ്ടെത്തി നമുക്ക് അപ്പോയിന്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. നെക്സ്റ്റ്, കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്. അവിടെ ഒരു മത്സര ബുദ്ധി ഉണ്ടാകുന്നു. അതായത് ബാഹ്യ ഉറവിടങ്ങളിലൂടെയുള്ള റിക്രൂട്ട്മെന്റ് നിലവിലുള്ള ജീവനക്കാരെ കൂടുതൽ മത്സര ബുദ്ധിയോടും കഠിനാധ്വാനത്തോടും കൂടി പ്രവർത്തിക്കാനായിട്ട് നിർബന്ധിതരാക്കുന്നു. അങ്ങനെ ഇത് സ്ഥാപനത്തിന്റെ വളർച്ചയെ സഹായിക്കുകയും ചെയ്യുന്നു. ഓക്കെ, ത്രൂ എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് വെൻ ഔട്ട്സൈഡേഴ്സ് ജോയിൻ ദ ഓർഗനൈസേഷൻ. സ്ലൈഡേഴ്സ് എന്നാണ് കിടക്കുന്നത്, അത് മാറ്റി ഔട്ട്സൈഡർ എന്ന് വേണം എഴുതാൻ. ദിസ് ഡെവലപ്സ് ദ കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് ഇൻ എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഓഫ് ദി ഓർഗനൈസേഷൻ. അപ്പം എക്സ്റ്റേണൽ റിക്രൂട്ട്മെന്റ് വഴി പുറമേ ഉള്ള ആളുകളല്ലേ ജോയിൻ ചെയ്യുന്നത്. അപ്പൊ പുറമേ ഉള്ള ഒരാൾ പുതിയതായിട്ട് ജോയിൻ ചെയ്യുമ്പോഴത്തേക്കിനും ഉള്ളിലുള്ള ആളുകൾക്ക് ഒരു മത്സര ബുദ്ധി അവരുമായിട്ട്, ഇപ്പൊ പുതിയ ആളെ അങ്ങ് കൂടുതൽ കാര്യങ്ങൾ നല്ലപോലെ ചെയ്ത് കൂടുതൽ ഇതിലേക്ക് നിൽക്കാനായിട്ട് ഒരു മത്സര ബുദ്ധിയോടെ പ്രവർത്തിക്കാനായിട്ട് എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഒരു തോന്നലുണ്ടാവും. അപ്പൊ ആളുകൾക്കിടയിൽ പുതിയതായിട്ട് വരുന്നവരും പഴയവരും തമ്മിൽ എന്ത് നിലനിർത്താൻ സാധിക്കുന്നു, ഒരു മത്സര ബുദ്ധിയോടുകൂടി വർക്ക് ചെയ്യാനായിട്ട് അവിടെ ഒരു സാധ്യത കാണുന്നു. അപ്പൊ അങ്ങനെ തീർച്ചയായിട്ടും കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലെ രണ്ടു കൂട്ടരും വർക്ക് ചെയ്യുമ്പോൾ, പുതിയ ആളും പഴയ ആളുകളും വർക്ക് ചെയ്യുമ്പോൾ എന്ത് സാധിക്കും, അത് സ്ഥാപനത്തിന്റെ വളർച്ചയെ സ്വാഭാവികമായിട്ടും സഹായിക്കും. ഇനി എന്തൊക്കെയാണ് ഈ എക്സ്റ്റേണൽ സോഴ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്ന് കൂടി നോക്കാം. ഡിസഡ്വാൻറ്റേജസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഫസ്റ്റ്, ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ്.
എന്താണ് പ്രശ്നം? നിലവിലുള്ള ജീവനക്കാരില് അതൃപ്തി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പൊ സ്ഥാപനത്തിലെ ഉയർന്ന പദവികളിലേക്ക് പുറമേ നിന്നുള്ള ആളുകളെ നിയമിക്കുന്നത് നിലവിലുള്ള ജീവനക്കാർക്ക് സഹിക്കോ? ഇല്ല. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് അതൊരു ബുദ്ധിമുട്ടുണ്ടാകും. കാരണം അവരുടെ അവസരം അവർക്ക് പ്രൊമോഷൻ കൊടുക്കാതെയാണ് എന്ത് ചെയ്യുന്നത്? പുറത്തുനിന്ന് ആളെ എടുക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇത് നിലവിലുള്ള എംപ്ലോയീസിന് നിരാശയും അതൃപ്തിയൊക്കെ ഉണ്ടാകുന്നതിനൊരു കാരണമാകുന്നു. ഓക്കെ, ഇറ്റ് മേ ലീഡ് ടു ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് ദ എക്സിസ്റ്റിംഗ് സ്റ്റാഫ് ആസ് ഇറ്റ് റെഡ്യൂസസ് ദയർ ചാൻസസ് ഓഫ് പ്രൊമോഷൻ. ഇങ്ങനെ എക്സ്റ്റേണലിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ചും ഈ ഹയർ ലെവൽ തസ്തികകളിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ നിലവിലുള്ളവർക്ക് അല്ലെങ്കിൽ പ്രൊമോഷൻ കിട്ടുവാനുള്ള ഇന്റേണൽ റിസോഴ്സ് ഡിപ്പെൻഡ് ചെയ്തായിരുന്നെങ്കിൽ പ്രൊമോഷൻ വഴി നിലവിലുള്ളവരെ അവിടെ എത്തിയേന്. അപ്പൊ ഇങ്ങനെ ചെയ്യാതെ ഇങ്ങനെ ചെയ്യുമ്പോൾ പുറമേ നിന്നുള്ള ആൾ വന്ന് ഹയർ ലെവൽ പൊസിഷനിൽ ഇരിക്കുമ്പോൾ നിലവിലുള്ളവർക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യും? അതൃപ്തി ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. നെക്സ്റ്റ് ഡിസഡ്വാൻറ്റേജ്, കോസ്റ്റ്ലി പ്രോസസ്. ഇത് എങ്ങനെയുള്ള പ്രോസസ്സാണ്? ചെലവേറിയ ഒരു പ്രക്രിയയാണ്. അതെന്താ? ഇപ്പൊ നമ്മള് എക്സ്റ്റേണൽ സോഴ്സ് വഴി റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ പല ഇതിലും പഠിച്ച പരസ്യം നൽകണം, അതുപോലെ തന്നെ അപേക്ഷകള് സൂക്ഷ്മ പരിശോധന നടത്തണം, ഇതിനെല്ലാം ഒരു ടീം വേണം. അങ്ങനെ ഇതിനൊക്കെ ഒരു പല ഇനത്തിലും കൂടുതൽ കോസ്റ്റ് വരുന്നുണ്ട് ഈ എക്സ്റ്റേണലിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ അല്ലെ. ഇന്റേണലിൽ അതൊന്നും ഇല്ലല്ലോ, പ്രൊമോഷനും ട്രാൻസ്ഫറാ. അവിടെ പ്രത്യേകിച്ച് പരസ്യം നൽകണ്ട, ഒരു ഇന്റർവ്യൂ ടീം വേണ്ട, സെലക്ഷൻ ടെസ്റ്റുകൾ ഒന്നും വേണ്ട അല്ലെ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ സോഴ്സസ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? കോസ്റ്റ്ലി പ്രോസസ് ആണ്. It is a costly process as a lot of money has to be spent on advertisement and processing of applications. കാരണം എന്താ? ഒരുപാട് പണം ഇത് അഡ്വർടൈസ് വേക്കൻസി പൊസിഷന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കണം. എന്നാലല്ലേ ആളുകൾ അറിയൂ അഡ്വർടൈസ്മെന്റിനും, അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഇത് സ്ക്രൂട്ടനൈസ് ചെയ്യണം, ടെസ്റ്റുകൾ നടത്തണം, ഇന്റർവ്യൂ നടത്തണം, പല പ്രോസസ് ഉണ്ട് അതിനകത്ത്. അപ്പൊ ഇതെല്ലാം കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും ഇതെങ്ങനെയായി പോകും? ഒരു കോസ്റ്റ്ലി പ്രോസസ് ആവും. ഇന്റേണൽ സോഴ്സ് ആണെങ്കിൽ കോസ്റ്റേ ഇല്ലല്ലോ അവിടെ. ഇനി അതുപോലെ തന്നെ മറ്റൊരു പോരായ്മ എന്ന് പറയുന്നത് ലെങ്തി പ്രോസസ് ആണ്. എന്ന് വെച്ചാൽ എന്താ? ദൈർഘ്യമേറിയ പ്രക്രിയയാണ് ഏതിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ, എക്സ്റ്റേണൽ സോഴ്സിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോൾ. അതായത് ഈ ബാഹ്യ ഉറവിടങ്ങളിലൂടെയുള്ള തിരഞ്ഞെടുക്കൽ പ്രക്രിയ ആരംഭിക്കുന്നതിനായിട്ട് ഒഴിവുകൾ ആദ്യം എന്ത് ചെയ്യണം? പ്രസിദ്ധപ്പെടുത്തണം അല്ലെ. എന്നിട്ട് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് നമ്മൾ അപേക്ഷ സ്വീകരിക്കണം. അപ്പൊ ഇതിനൊക്കെ കൂടുതൽ സമയം വേണ്ടേ? അഡ്വർടൈസ്മെന്റ് കൊടുക്കണം, നിശ്ചിത സമയം കഴിഞ്ഞായിരിക്കും അതിന്റെ ആപ്ലിക്കേഷൻ നമ്മുടെ കയ്യിൽ എത്തണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, അതെല്ലാം പ്രോസസ് ചെയ്യുന്നതിന് കൂടുതൽ സമയം എടുക്കും, ഇന്റർവ്യൂ നടത്തണം, അങ്ങനെ നിരവധി പ്രക്രിയയുണ്ട്. അപ്പൊ ഈ എക്സ്റ്റേണൽ സോഴ്സ് വഴി വരുമ്പോൾ ഇങ്ങനെ ഒത്തിരി ലെങ്തി പ്രോസസ് ആയിട്ട് വരുന്നു. എന്നാല് ഇന്റേണലിൽ ഇതൊന്നും ഇല്ലല്ലോ, പ്രൊമോഷൻ ഓർ ട്രാൻസ്ഫർ അല്ലേ ഉള്ളൂ. അപ്പൊ അവിടെ ഇങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ റിക്രൂട്ട്മെന്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ലെങ്തി പ്രോസസ് ആണ്. റിക്രൂട്ട്മെന്റ് ഫ്രം എക്സ്റ്റേണൽ സോഴ്സസ് ടേക്ക് എ ലോങ് ടൈം. ദ ബിസിനസ് ഹാസ് ടു നോട്ടിഫൈ ദ വേക്കൻസീസ് ആൻഡ് വെയിറ്റ് ഫോർ ആപ്ലിക്കേഷൻസ് ടു ഇനീഷ്യേറ്റ് ദ സെലക്ഷൻ പ്രോസസ്. അപ്പം ബിസിനസ് എന്ത് ചെയ്യണം? വേക്കൻസി വരുന്നത് നോട്ടിഫിക്കേഷൻ കൊടുക്കണം, അഡ്വർടൈസ്മെന്റിലോ ടെലിവിഷനിലോ വെബിലോ എവിടെയാണെന്ന് വെച്ചത് നോട്ടിഫൈ ചെയ്യണം, എന്നിട്ട് ആപ്ലിക്കേഷൻ കിട്ടാൻ വെയിറ്റ് ചെയ്യണം, അതിന്റെ സെലക്ഷൻ പ്രോസസ്സിന് വെയിറ്റ് ചെയ്യണം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരുള്ള ഒരു ലെങ്തി പ്രോസസ്സിലൂടെയാണ് ഏത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് കടന്നു പോകുന്നത്? എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് കടന്നു പോകുന്നത്. ഇത്രയൊക്കെയാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. ഇതോടുകൂടി റിക്രൂട്ട്മെന്റിന്റെ സെക്ഷൻ തീർന്നിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിന്റെ ക്വസ്റ്റ്യൻസ്, ഇത്രയും സെക്ഷൻ എന്നുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഒന്ന് ടീച്ചർ പറഞ്ഞിട്ട് നിർത്തിക്കോളാം. നോക്കിക്കോ. ആസ് അട്രാക്റ്റഡ് ബൈ മേക്ക് ഇൻ ഇന്ത്യ സ്കീം ഓഫ് ഗവൺമെന്റ്, RR ഓട്ടോസ്, എ ജർമ്മൻ ബേസ്ഡ് കമ്പനി, സ്റ്റാർട്ടഡ് എ കാർ മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഇൻ തമിഴ്നാട്. ഇറ്റ് റിക്വയേഴ്സ് കാൻഡിഡേറ്റ് ഫോർ ഡിഫറെന്റ് പൊസിഷൻസ് ഇൻ ഇറ്റ്സ് മെയിൻ പ്ലാന്റ്. വാട്ട് എക്സ്റ്റേണൽ സോഴ്സസ് ആർ അവൈലബിൾ ടു ദം ടു ഫിൽ അപ് ഡിഫറെന്റ് പോസ്റ്റ്? അപ്പൊ അവിടെ ക്ലിയർ ആണ് ഏത് എക്സ്റ്റേണൽ സോഴ്സസ് ആണെന്ന് അവിടെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് മാത്രം എഴുതിയാൽ മതി. അവിടെ പറയുന്നുണ്ട് സ്റ്റാർട്ടഡ് ന്യൂ കമ്പനിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എക്സ്റ്റേണൽ എന്ന് അവിടെ എടുത്ത് പറയുന്നത് കൊണ്ട് അവിടെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാകുന്നില്ല. എന്നാൽ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് ശ്രദ്ധിച്ചേ. മൂൺ ലിമിറ്റഡ്, എ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി, റിക്വയേഴ്സ് ഡിഫറെന്റ് കാറ്റഗറീസ് ഓഫ് എംപ്ലോയീസ് ടു ദെയർ ഓർഗനൈസേഷൻ. എക്സ്പ്ലെയിൻ ദ വേരിയസ് സോഴ്സസ് അവൈലബിൾ ടു ദ. ഏത് സോഴ്സ് എന്ന് പറയുന്നില്ല. അപ്പൊ വേരിയസ് സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യമേ തന്നെ ഡയഗ്രാം വരച്ചു ഇന്റേണൽ എഴുതി എക്സ്റ്റേണൽ എഴുതി, അങ്ങനെ എഴുതാൻ പാടില്ല ഇതിനകത്ത്. ഇതിനകത്ത് എന്താ പ്രത്യേകത? ആദ്യത്തെ സെന്റൻസ് പറയുന്നു മൂൺ ലിമിറ്റഡ് എ ന്യൂലി എസ്റ്റാബ്ലിഷ്ഡ് കമ്പനി. അപ്പൊ എങ്ങനെയുള്ള കമ്പനിയാണ്?
പുതിയതായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്ത കമ്പനിയാണ്. അപ്പൊ പുതിയതായിട്ടുള്ള കമ്പനിക്ക് ഏത് സോഴ്സിൽ നിന്ന് മാത്രമേ റിക്രൂട്ട്മെന്റ് സാധിക്കുകയുള്ളൂ? ഒൺലി എക്സ്റ്റേണൽ സോഴ്സ്. അവിടെ ഇന്റേണൽ സോഴ്സ് ഏത് എന്നാൽ കുട്ടിക്ക് അതിനെ കുറിച്ചൊരു ധാരണ ഇല്ല എന്നുള്ളത് ആൻസർ നോക്കുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ട് അവിടെ ഏത് മാത്രമേ എഴുതാവുള്ളൂ, എക്സ്റ്റേണൽ സോഴ്സ് മാത്രമേ എഴുതാവൂ. തേർഡ് ക്വസ്റ്റ്യൻ, ദിസ് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ് ഡെവലപ്പ് ഡിസാറ്റിസ്ഫാക്ഷൻ എമംഗ് എക്സിസ്റ്റിംഗ് സ്റ്റാഫ്. ഇപ്പൊ നമ്മൾ പഠിച്ചതാ, ഐഡന്റിഫൈ ദ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്, ഏത് സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിലാണ് നിലവിലുള്ള സ്റ്റാഫിന്റെ ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നത്? ഏത് സോഴ്സിലാണ്? എക്സ്റ്റേണലിൽ നിന്ന് റിക്രൂട്ട് ചെയ്യുമ്പോഴാണ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് സ്റ്റാഫിന് ഡിസാറ്റിസ്ഫാക്ഷൻ വരുന്നുണ്ടോ? അപ്പൊ അവിടെ ഏത് സോഴ്സ് ആണ് എന്നതിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞിട്ടില്ല. 4 മാർക്കാണ്. ഐഡന്റിഫൈ ചെയ്ത് 4 സോഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യണം അവിടെ. അപ്പൊ അവിടെ ഐഡന്റിഫിക്കേഷൻ തെറ്റിയാൽ മാർക്ക് പോകും. അപ്പൊ നമ്മൾ പറഞ്ഞ പോയിന്റിലുള്ളതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇറ്റ് പ്രൊവൈഡ്സ് വൈഡർ ചോയ്സ് ആൻഡ് ബ്രിങ്സ് ന്യൂ ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ. കേട്ടോ, എന്താണ്? ഇതുവഴി വൈഡർ ചോയ്സ്, ഒരുപാട് ചോയ്സ് ലഭിക്കുന്നു. അതുപോലെ ബ്രിങ്സ് ന്യൂ ബ്ലഡ് ഇൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷനകത്തേക്ക് പുതിയ ബ്ലഡ് ഇൻഫ്യൂസ് ചെയ്ത് കൊണ്ടുവരുന്നു. ശ്രീമ ഞാൻ പറഞ്ഞില്ലേ പോയിന്റ് പറഞ്ഞപ്പോ അവിടെ ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ് എന്നും കൂടി ഒന്ന് എഴുതിയിടാനായിട്ട്. ഐഡന്റിഫൈ ദ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് മെൻഷൻ ഹിയർ. ഇവിടെ മെൻഷൻ ചെയ്യുന്ന സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് ഏതാണ്? ഏതാണത്? എക്സ്റ്റേണൽ സോഴ്സ് ആണ് അല്ലെ. സ്റ്റേറ്റ് എനി 4 ലിമിറ്റേഷൻസ് ഓഫ് ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റ്. രണ്ട് വ്യത്യസ്തമായിട്ട് എഴുതണ്ട. അപ്പൊ എക്സ്റ്റേണൽ ആണ് ഐഡന്റിഫൈ ചെയ്തു, എന്നിട്ട് ക്വസ്റ്റ്യൻ ബി ഇതാണ്, 4 ലിമിറ്റേഷൻ എഴുതാൻ, ഇന്റേണൽ സോഴ്സ് ഓഫ് റിക്രൂട്ട്മെന്റിന്റെ 4 ലിമിറ്റേഷൻ എഴുതാനായിട്ട്. അതിന് 5 മാർക്കാണ്. അപ്പൊ അത് ചോദ്യം ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നിങ്ങൾ അതിന്റെ ഉത്തരം എഴുതാനായിട്ട്. ഇങ്ങനെയൊക്കെ കൺഫ്യൂസിംഗ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഓഡ് വൺ. കേട്ടോളാ, ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ്, അഡ്വർടൈസ്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ്, പ്രൊമോഷൻ. ഇതിൽ ഓഡ് വൺ ഏതാ, കാരണം എന്താ? ഏതാണ്? പ്രൊമോഷൻ അല്ലേ. ബാക്കിയെല്ലാം എന്ത് സോഴ്സ് ആണ്? എക്സ്റ്റേണൽ സോഴ്സ് ആണ്. അപ്പൊ പ്രൊമോഷൻ ആണ്, അതേ സാറ് എക്സ്റ്റേണൽ സോഴ്സ്. മറ്റൊന്ന്, മൈക്രോ ലിമിറ്റഡ് ഡിസൈഡഡ് ടു ഫിൽ 10 പോസ്റ്റ് ഓഫ് അക്കൗണ്ടന്റ് ഫ്രം ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ. ക്ലിക്ക് ആയല്ലോ അല്ലെ. എവിടെ നിന്നാണ്? ഔട്ട്സൈഡ് ദ ഓർഗനൈസേഷൻ ആണ്. അഡ്വൈസ് ദം റിഗാർഡിംഗ് ദ വേരിയസ് സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ് അവൈലബിൾ ടു ദ. ഔട്ട്സൈഡിൽ നിന്നാവുമ്പോ ഏത് മാത്രം എഴുതിയാ മതി? എക്സ്റ്റേണൽ സോഴ്സ് മാത്രം എഴുതിയാ മതി. ഒരു ക്വസ്റ്റ്യൻ കൂടെ ഉള്ളൂ. ഡിസ്ക്രൈബ് ദ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. ഇന്റേണൽ സോഴ്സും എക്സ്റ്റേണൽ സോഴ്സും വിവരിക്കാൻ പറഞ്ഞിരിക്കും. രണ്ടിനെ കുറിച്ച് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. 5 മാർക്കാണ്. അപ്പൊ എങ്ങനെ എഴുതും? ഇന്റേണലിന്റെ 2 സോഴ്സും എക്സ്റ്റേണലിന്റെ ഏതെങ്കിലും 2-3 സോഴ്സും കൂടി എഴുതാം. അങ്ങനെ 5 സോഴ്സ് എഴുതിയാൽ മതി. ഇത്രയൊക്കെയാണ് ഈ ഭാഗത്തുനിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.